അച്ഛാ, ഈ സ്പോട്ട് ഓക്കെ അല്ലേ? മോളെ, ഈ സ്ഥലം കൊള്ളാം, എന്നാ ക്യാമറ ഫിക്സ് ചെയ്യട്ടെ. ഓക്കെ. നമസ്കാരം. ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നു. ഇവിടെയോ? കുറച്ച് അങ്ങോട്ട് കിട്ടുമോ? അവിടെ ശരി. ഓക്കെ ഓക്കെ, കുഴപ്പമില്ലല്ലോ. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളി. എന്നാ ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ആക്ഷൻ. നമസ്കാരം. ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നു സ്വച്ഛ് ഭാരത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാക്കി മാറ്റിയിരിക്കുന്നു. പക്ഷേ പൊട്ടിക്കുഴിച്ച പകുതിയൊക്കെ നാം മറന്നു. പുഴകളും കാടുകളും കുന്നുകളും ഒക്കെ ഇന്ന് മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നു. കണ്ടില്ലേ, നമ്മൾ ദിനംപ്രതി ഈ പുഴയെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ പുഴയുടെ മാത്രം അവസ്ഥയല്ല, അന്ധവിശ്വാസം വിളിക്കുന്ന ഓരോ നദിയുടെയും അവസ്ഥയാണിത്. ഇനിയും നാം ഉണർന്നില്ലെങ്കിൽ വെറും തലമുറ കണി കണ്ടുടരുന്നത് ഉദയസൂര്യനെയായിരിക്കില്ല, മാലിന്യ കൂമ്പാരമായിരിക്കും. എന്റെ വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ ഗോപകുമാറിനോടൊപ്പം വീണ വാര്യർ. ഓക്കെ അച്ഛാ, എങ്ങനെയുണ്ട്? വെൽ ഡൺ. താങ്ക് യു. എന്നാ പിന്നെ പോവാ. വെള്ളം തേച്ചാ? ബേക്കിലുണ്ടടി. അച്ഛാ, ഇതെന്താ? എന്ത് ഇത്? ഓ, അത് ഞാൻ മറന്നു. രാവിലെ അമ്മ കളയാൻ തന്നതാ, ഇപ്പം കളഞ്ഞിട്ടു. ഓ, സ്വച്ഛ് ഭാരത്. ഭാഗ്യം ആരും കണ്ടില്ല. അച്ഛൻ വണ്ടി തരുത്ത്. എന്താ എന്താ പ്രശ്നം? പ്രശ്നം അത് നമ്മൾ തന്നെ അച്ഛാ. മാലിന്യൊക്കെ നമ്മുടെ മനസ്സിലാ. ഇതാണ് അച്ഛാ സ്വച്ഛ് ഭാരത്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും.